ലോജിക്കാണ് കേട്ടോ. ഭക്ഷണം നിങ്ങളുടെ വായിൽ കുത്തി കയറ്റിയോ? കയറ്റിയെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, അതങ്ങോട്ട് അങ്ങ് വിഴുങ്ങിയാ മതി. ആ എന്താ ഒരു ലോജിക്ക്! മോഹൻദാസ് ജി, മോഹൻദാസ് ജി ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ ആളിനെ വെട്ടിക്കൊല്ലുന്ന നിങ്ങളുടെ സംഘടനയല്ലേ ഉത്തർപ്രദേശില്? അവരങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഇല്ല. അത് ഉത്തർപ്രദേശിൽ എന്റെ സംഘടന ഒരാളെ വെട്ടിക്കുന്നു, അതുകൊണ്ട് ഇവിടെ എന്റെ ഭക്ഷണത്തിൽ പ്രവീണ് തുപ്പാവുന്നോ? അതാണോ പറയുന്നത്? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ അങ്ങനെ ആ പിന്നെ പിന്നെ എന്താ ഈ പറയുന്നത്? തുപ്പുന്നതിനെ പറ്റി നിങ്ങൾ ഹലാൽ ഭക്ഷണം തീറ്റിച്ചില്ലേ? മോഹൻദാസ് ജി, കുത്തി കയറ്റിയില്ലേ? നിത്യു പ്രവീൺ 2020 ഓണക്കിറ്റിൽ ഹലാൽ പപ്പടം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിതരണം ചെയ്തു. ഇതിന്റെ സീലൊന്നും ആരും നോക്കുന്നില്ലല്ലോ. ആളുകൾ കഴിച്ചു, പക്ഷേ ഞാൻ കഴിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടല്ല, എന്നെ വേറൊരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ ആ പാക്കറ്റ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഹലാൽ മുദ്രയുള്ള പപ്പടം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കിറ്റിൽ വന്നത്. ഇതെന്റെ അണ്ണാക്കിലേക്ക് തള്ളിയതല്ലെങ്കിൽ പിന്നെ എന്താണ്? അതിന് ഉത്തർപ്രദേശിലെ ഉദാഹരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യായമാകുന്നത് എങ്ങനെയാ? ഉത്തർപ്രദേശിൽ ശരി, RSSകാർ 25 മുസ്ലിങ്ങളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നു, അതുകൊണ്ട് ഇവിടെ തുപ്പിയ ഭക്ഷണം മോഹൻദാസിനെ തീറ്റിക്കാമെന്നോ? എന്ത് എന്ത് ലോജിക്കാണ് പ്രവീണ്? ഇതൊക്കെ നിങ്ങൾ ഉത്തർപ്രദേശിൽ, നിങ്ങൾ കേരളത്തിൽ സംസാരിക്കൂ. കേരളത്തിൽ തുപ്പിയ ഭക്ഷണം വിളമ്പുന്നു, തുപ്പിയ ഭക്ഷണം വിളമ്പുന്നു, വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ തുപ്പുന്നു. കുറാത്തങ്ങൾ തുപ്പിയത് എവിടെയാ? കൂറത്തങ്ങൾ എവിടെയാ തുപ്പിയത്? ചോറിലല്ലേ തുപ്പിയത്? അല്ല, അത് ഇറച്ചിയിലൊന്നും അല്ലല്ലോ. ഈ ചോറ് കഴിക്കാൻ എനിക്ക് മനസ്സില്ല. ഇത് കുത്തിക്കേറ്റാണ് ഉത്തർപ്രദേശ് ആസാം കൊണ്ടുവന്നൊരു കാര്യമൊന്നുമില്ല. സ്ട്രെയിറ്റ് വേ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കണം. ഇന്നിപ്പൊ നിങ്ങൾ നിങ്ങൾ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ DP തന്നെയാണല്ലോ. എന്തൊരു തമാശയാണ് നിങ്ങളുടെ DP! ആ DP നിങ്ങൾ കുറച്ച് ഇരിക്കാൻ കഴിയുന്നുണ്ടോ? ആ രക്തസാക്ഷികൾ എന്തിനുണ്ടായിരുന്നു നിങ്ങൾക്ക് പറയാമോ? ഇത്ര വലിയ കാപട്യം കൊണ്ട് നടക്കുന്നു, നാണമില്ലല്ലോ നിങ്ങൾക്ക്. ജിഹാദികൾ ഇതിനേക്കാളും ഭേദമാണ്. BJP ഭരിക്കുന്ന കർണാടകയിലെ തുപ്പലല്ലേ ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ BJP ഒന്നും വിഷയമല്ല. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായ ജിഹാദികളും ഭക്ഷണത്തിൽ തുപ്പുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് നിങ്ങൾ ആസാമും ബീഹാറും കർണാടകയും ഒന്നും കാണിച്ച് പേടിപ്പിക്കണ്ട. ആസാമും ബീഹാറും അവിടെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ നിങ്ങൾ നിങ്ങൾ ഹലാൽ പപ്പടം വിതരണം ചെയ്തതിന് സമാധാനം നിങ്ങൾ പറയണ്ട. അതോ യോഗി ആദിത്യനാഥാണോ പറയുന്നത്? BJP ഭരിക്കുന്ന കർണാടകയിലെ ഉല്ലാലല്ലേ തുപ്പൽ നടന്നത്? ആ BJP ഭരിക്കുന്ന അവർക്ക് നട്ടല്ല ആദ്യം കാണിക്ക്. ഈ തുപ്പി ഉസ്താദിനെ പിടിച്ചകത്തിടാൻ കഴിയുന്നിടമേ ഞാൻ തുപ്പിയ പത്രം കഴിക്കണം. ഏരിയയിലുള്ള ഒരു സ്ഥലമല്ലല്ലോ കർണാടകയിലെ ഉല്ലാൽ ദർഗ. കാസർഗോഡുണ്ട്. അദ്ദേഹം അവിടെ അവിടെ നടന്ന സ്ഥലം കർണാടക. കാസർഗോഡ് ഇപ്പോഴും കേരളത്തിൽ തന്നെയാണ്. കാസർഗോഡ് കേരളത്തിൽ തന്നെയാണ്, അങ്ങനെയൊന്നും ഞെളിയണ്ട. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് പ്രവീൺ, ചോദ്യം സിമ്പിൾ ആണ്. എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ തുപ്പിയ ഭക്ഷണം കഴിക്കണമെന്നാണോ പ്രവീണിന്റെ വാദം? അറസ്റ്റ് ചെയ്യുന്നവരെ ഞാൻ തുപ്പിയ ഭക്ഷണം കഴിക്കണം? നടക്കില്ല പ്രവീണ്, നടക്കില്ല. പ്രവീണും മോഹൻജിയും 1-on-1 ആയിട്ട് സംസാരിക്കും. 1-on-1 ആയിട്ട് സംസാരിക്കും. മറ്റുള്ളവരും ഉണ്ടായിരിക്കും. ഒരു ഒരു കാര്യം മോഹൻദാസിന്റെ അടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ. കർണാടകയിൽ ഒരു കാര്യം നടന്നതിന് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് BJP പ്രസിഡന്റ് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ നട്ടെല്ലുണ്ടാവണം. എന്റെ BJP ഭരിക്കുന്ന സ്ഥലത്ത് സംസ്ഥാനത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ BJP മുഖ്യമന്ത്രിയോട് പറയാൻ പുള്ളിയെ പിടിച്ചകത്തിടാൻ. അതല്ലാതെ കേരളത്തിൽ ഒരു ആ തുപ്പലുമായിട്ടൊരു വിഷയം ഉണ്ടാക്കാൻ അല്ല വേണ്ടത്. ഇനി ഹലാല് നടത്തതിന് ശേഷം ഹലാൽ എന്നും പറഞ്ഞ് അനുകൂലിച്ചൊരു സ്ത്രീയെ വന്നു. ആ സ്ത്രീയെ ഇപ്പോൾ കൊലപാതക കേസിൽ പിടിച്ചകത്തിട്ടേക്കുന്നു. അപ്പം സുരേന്ദ്രജി മൊത്തം നാറി. അപ്പൊ എന്ത് ചെയ്യണം? ഈ നാറ്റത്തിൽ നിന്ന് മാറാൻ വേണ്ടി തുപ്പലിനെ ഹലാലിനെ കൂടെ ചേർത്തങ്ങ് കെട്ടി അല്ലേ? അതല്ലേ സംഭവിച്ചത്? അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ജനതയെ സാമ്പത്തികമായിട്ട് ബേക്കൂട്ട് ചെയ്യണം. അതിനുള്ള പദ്ധതിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പപ്പടത്തിൽ തുപ്പല്, അതിൽ തുപ്പല്, ഓരോന്നിലും തുപ്പൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം ഹലാൽ എന്ന് പറഞ്ഞാൽ ഏക്കത്തില്ല. കാര്യം ഹലാൽ മനുഷ്യന്മാർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കൃത്യമായിട്ട്. അത് മനസ്സിലാക്കാത്ത മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന സംഭവമല്ലേ ഈ തുപ്പല്? എന്താ ഈ പറയുന്ന? ഒരു കാര്യം കർണാടകയിലുള്ള BJP സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അടുത്ത് അവർ ആദ്യം നട്ടൽ കാണിക്കട്ടെ. അതെ, ഈ ഫീസ്റ്റ് നടത്തിയത് മുസ്ലിം മതവിഭാഗത്തെ രക്ഷിക്കാനാണെന്ന് പ്രവീണിന്റെ സംഭാഷണത്തിൽ മനസ്സിലായി. പപ്പടം വായിൽ കുത്തി കയറ്റിയില്ലെന്ന് വെച്ചാൽ വല്ലൊരു ചത്തോന്ന്, കൂറത്തങ്ങൾ തുപ്പിയിട്ട് വല്ലൊരു ചത്തോ,
കാന്തപുരം തുപ്പിട്ട് വരുന്ന ചത്ത്. അപ്പൊ തുപ്പി തിന്ന ചത്തില്ലേ തുപ്പാന്നാണോ പറയുന്നത്? അതാണോ സഖാവിന്റെ താല്പര്യം? ഞാനിടയ്ക്കുന്ന പുറത്തു എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിയേഡ് ലോജിക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ കർണാടകയിലെ ഇന്ന ആളെ അറസ്റ്റ് ചെയ്തില്ല, മറ്റേ ആളെ ചാണകം തിന്നു, വേറൊരാളെ വെടിവെച്ചു വന്നു, അതിന്റെ ശിക്ഷയായിട്ടാണോ 2020 ഈ എന്നെ ഈ ഹലാൽ പപ്പടം തീറ്റിച്ചത്? എനിക്ക് ഞാൻ കേരള സർക്കാരിനോട് ചോദിക്കുമ്പോ കർണാടക സർക്കാരിനോട് ചോദിക്കുള്ളൂ, കർണാടക സർക്കാരാണോ എനിക്ക് ഹലാൽ പപ്പടം തന്നത്? കർണാടക സർക്കാരാണോ ശബരിമലയിൽ ഇത് ഹലാൽ സർക്കാർ കൊണ്ടുവന്നത്? പ്രവീൺ നിർത്തു 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 പ്രവീൺ, ഞാൻ കേട്ടുകൊണ്ടിരുന്നതല്ലേ. നിക്കു നിക്കു പിടയ്ക്കാതെ പിടയ്ക്കാതെ ഹലാൽ പപ്പടം എന്റെ തൊള്ളയിൽ തള്ളിക്കേറ്റിയത് എന്തിന്? ഇതാണ് ചോദ്യം. ഇവിടെ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്ന് ആരെയും ഭയപ്പെടുത്തണ്ട, സ്ട്രേറ്റ് വേ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വരിക, ഹലാൽ പപ്പടം തന്നത് എന്തിന്? ആ പപ്പടം ഹലാൽ ആക്കിയത് എങ്ങനെ? അത് തുപ്പിയതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. യോഗി ആദിത്യനാഥിനെ വെച്ച് രക്ഷപ്പെടില്ലേ? മിസ്റ്റർ മോഹൻലാൽ കഴിഞ്ഞ ഓണത്തിന് കൊടുത്ത മനസ്സിലായി ആദ്യത് തുപ്പി എന്ന് മോഹൻദാസിന് തെളിയിക്കാൻ പറ്റുക. തുപ്പുന്ന രഹസ്യമായിട്ടില്ലേ തുപ്പുന്നത്? തുപ്പിയില്ല, നിങ്ങൾ തെളിയിക്കും. തുപ്പിയ വീഡിയോ ഞങ്ങൾ കാണിക്കും. തുപ്പിയതാണ് നിങ്ങൾ ഹലാലാക്കിയത് പറയും. എങ്ങനെ ഹലാലാക്കി നിങ്ങൾ? തുപ്പാതെ എങ്ങനെ ഹലാലാക്കി പറയും? മിസ്റ്റർ മോഹൻദാസ് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ഓണത്തിന് കൊടുത്ത കിറ്റില് എനിക്ക് വീട്ടിൽ കിട്ടിയത് ഗുരുവായൂർ പപ്പടം എന്ന് എഴുതിയ കവറിലാണ്. അതിനകത്ത് ഗുരുവായൂരപ്പന്റെ പടവും ഉണ്ടായിരുന്നു. ഞാനത് എണ്ണയിലിട്ട് പൊള്ളിച്ച് കഴിച്ചപ്പോ ഒരു കുഴപ്പം ഉണ്ടായില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ പപ്പടത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുക, പപ്പടത്തിൽ തുപ്പി എന്ന് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി തെളിവ്? പപ്പടത്തിൽ തുപ്പി എന്ന് പറയുന്ന താങ്കളാണ് തെളിയിക്കേണ്ടത്. മോഹൻദാസ് അല്ലേ അത് ആദ്യം തെളിയിച്ചിട്ട് നടത്തൊക്കെ തുപ്പി എന്ന് പറഞ്ഞിട്ട് ഇല്ലാന്ന് തെളിയിക്കാൻ പറയുന്നത് മര്യാദയാണോ? തുപ്പി എന്ന് തുപ്പാതെ എങ്ങനെ ഹലാലാക്കും പറയൂ. തുപ്പാതെ ഹലാലാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഹലാലാക്കി? തുപ്പി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഹലാലാക്കി? കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതാണ് ഒരു പ്രവീൺ ഞാൻ തെളിയിക്കുന്നു. തുപ്പിയാണ് ഹലാലാക്കുന്നത്. തുപ്പി എന്ന് നിങ്ങൾ പറഞ്ഞത് തെളിയിക്കുക. ആ പപ്പടത്തിന് തുപ്പിയിട്ടുണ്ടെങ്കിൽ അത് മോഹൻ അല്ലാതെ പിന്നെ എങ്ങനെ ഹലാലിനെ താങ്കളത് പഠിക്കൂ. താങ്കൾ അറിവ് കേട് ഇവിടെ ഞാനെന്തിനെ പഠിക്കുന്നു? അവര് തന്നെ പറയുന്നു തുപ്പിയാണ് ഹലാലാക്കുന്നത്. പല്ലി പോലും തേക്കുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതാണോ? ഓക്കെ ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞതാ, അവരോട് ചോദിക്ക്. ഒരു ആർഗ്യുമെന്റിലേക്ക് പോകണ്ട, സംസാരിക്കുക. എന്റെ ബാക്ക് ചാനൽ വന്ന തെറി മെസ്സേജുകളൊന്ന് വായിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കും. അല്ല അല്ല, അത് അത് ഇവിടെ വായിക്കണ്ടേ? അവരുടെ വായിക്കണ്ടേ പ്രവീൺജി? അത് എതിർപ്പുള്ളവരും കാണും, അനുകൂലിക്കുന്നവരും കാണും. ഓക്കെ, അത് അതല്ല, അത് വായിക്കണ്ട, അത് വായിക്കണ്ട, അത് വായിക്കണ്ട, അത് വായിക്കണ്ട, അത് വായിക്കണ്ട. ഇവിടെ വായിക്കില്ല, ഇവിടെ വായിക്കില്ല, അത് ഇവിടെ വായിക്കാൻ പറ്റിയതല്ല. വേറെ എങ്ങനെ ഹലാലാക്കിയെന്ന് നിങ്ങൾ പറയണം. ഞാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഹലാലാക്കാൻ പറ്റുക? അല്ല, യേശു ക്രിസ്തു ഒക്കെ മരിച്ചു പോയി, എന്ത് ചെയ്യാനും. ഓക്കെ, അതിനെപ്പറ്റി സംസാരിക്കണം. നമുക്ക് നമുക്ക് പ്രസന്റ് ഉള്ളവരോട് സംസാരിക്കാം. ഓക്കെ, പ്രസന്റ് ഉള്ളവരോട് സംസാരിക്കാം. ഞാനൊന്ന് സംസാരിച്ചോട്ടെ, മോഡറേറ്റർ അനുഭവിക്കാം. ശ്രീ ഷാഹുൽ പറയൂ. എനിക്ക് രണ്ടുപേരോടാണ് ഈ ചോദ്യം. ഒന്ന് അനിൽകുമാറിനോടും ഒന്ന് മോഹൻജിയോടുമാണ് ഈ ചോദ്യം. ഈ ഹലാലാക്കുന്നതും തുപ്പി, കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഹലാലിന്റെ നിയമവശങ്ങളെ കുറിച്ച് ഇത് ബൈബിളിൽ ഉള്ളത് തന്നെയാണ്, അത് തന്നെ കോപ്പി അടിച്ച ഖുർആനിൽ എഴുതപ്പെട്ടതാണ്, ഇതിന് കാര്യമായി എന്താണ് ആയച്ചിലുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ അനിൽകുമാറും മോഹൻജിയൊക്കെ. പക്ഷെ ഇതിൽ എവിടെയാണ് ഹലാലാക്കാൻ വേണ്ടി തുപ്പി
നിർത്തേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് നിയമം എവിടെയാണ് ഇസ്ലാമിക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അനുവർ സംസാരിക്കരുത്, പ്ലീസ് മ്യൂട്ട്. അനുവറിന് അനുവറിന് സമയം തരും. അനുവർ നിങ്ങളെ ഞങ്ങൾ താഴേക്കിടുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അനുവർ പ്ലീസ് മ്യൂട്ട്, പ്ലീസ് മ്യൂട്ട്. ഓക്കെ 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 പറയൂ പറയൂ ഷാഹുൽജി. അല്ല, ഈ ചോദ്യം ഞാൻ ഇടപെടും, എനിക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണെങ്കിൽ ഞാൻ സംസാരിക്കേണ്ട ആവശ്യം, ഞാൻ സംസാരിക്കില്ല, അത് എന്റെ ക്യാരക്ടറാണ്. അല്ലല്ല, ഞങ്ങൾ മോഡുകൾ ഇടപെട്ടില്ല, അത് വേറൊരു വ്യക്തിയാണ് ഇടപെട്ടത്. ഷാഹുൽജിക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അല്ല, ഞാൻ ഇത് കൃത്യമായ സമയത്ത് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചത്. മോഡറേറ്റർ ഒരുപാട് തവണ എന്നെ മ്യൂട്ട് ചെയ്തിരുന്നു, ആരാന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പൊ മോഹൻജി കാണുന്നില്ല. ഓക്കെ, എനിക്ക് അനിൽകുമാർ അനിലിനോടാണ് ചോദിക്കാനുള്ളത്. ഈ ഹലാലാക്കുന്ന പ്രക്രിയയിൽ എവിടെയാണ് തുപ്പൽ എന്ന പദം അല്ലെങ്കിൽ തുപ്പൽ എന്ന പ്രക്രിയ കടന്നു വരുന്നത്? ഹലാലിനെ കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകളോ അല്ല ഒന്നുമല്ല അനിൽ കൊടിച്ചോട്ടം. കൃത്യമായി ബൈബിളിലെ ആക്ട് 15:29, ഡ്യൂട്രോണോമി 14:21, കൊരിന്ത്യൻസ് 8:4 എന്ന് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ, 10 or 15 സ്ഥലങ്ങളിൽ വൃത്തിയായി പറയുന്നുണ്ട് ഏത് ഭക്ഷണമാണ് അനുവദനീയമാണെന്ന്. അവിടെ ഹലാൽ എന്ന പദം ഉപയോഗിച്ചില്ല, അതിന് പകരം 2-3 ഗ്രീക്ക് പദങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഞാൻ അതിലേക്ക് അതിൽ നിന്ന് തന്നെയാണ് ഹലാൽ എന്ന പദം പോലും കോലാൽ എന്ന പദത്തിൽ നിന്ന് കൂടിയാണ് ഹലാൽ എന്ന. ഹലോ, ആരോ ഒന്ന് ഒന്ന് എക്കോ അടിക്കുന്നു, ഒന്ന് പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, മ്യൂട്ട് മ്യൂട്ട്, ആരോ ഒന്ന്. ആ, ഹലാൽ എന്ന പദം പോലും ഉണ്ടായത് ഈ പദങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. അങ്ങ് അന്യോന്യം അല്ലാതെ ഞാൻ രണ്ട് മതത്തിലും വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാനൊരു ഹോട്ടൽ നടത്തിയ എക്സ്പീരിയൻസിലാണ്, ഒന്നല്ല ഒന്നിലധികം ഹോട്ടൽ നടത്തുകയാണ്. ഇതിലെവിടെയാണ് ഈ ഹോട്ടലിൽ എൻ്റെ അറിവിൽ പുതിയതായിട്ടാണ് ഈ ഹലാൽ എന്നത് തുപ്പിയാണ് ഹലാലാക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ അനിലും മോഹൻദാസും ഒക്കെ പറയുന്നത്. ഇതൊന്ന്, ഇതിന് നേരത്തെ ആനെന്ന് പറയുന്നവരും ഇത് ഞങ്ങൾ എന്തിനാണ് തുപ്പിയ ഭക്ഷണം കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നത് എന്ന നിലയിൽ ചോദിക്കുകയും ചെയ്തു. ഇതിനെ ഖണ്ഡിക്കാതെ ഇതിനെ കുറിച്ച് എന്താണ് അനിലിന്റെ അഭിപ്രായം പറയാനുള്ളത്? ഈ ഹലാൽ എങ്ങനെയാണ് തുപ്പലിന്റെ, ഐ മീൻ തുപ്പൽ എങ്ങനെയാണ് ഹലാലിന്റെ ഭാഗമാകുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. രാഹുൽജി, ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഞാൻ സംഘാടകരോട് ഇവിടെ പറയട്ടെ. ഈ അലമ്പ് പോലുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്കങ്ങനൊരു ശൈലി ഇല്ല, ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കുന്ന ഒരു ശൈലി. ഇവിടെ എല്ലാവർക്കും സംസാരിക്കാമല്ലോ, അവർക്ക് അതിന് അവസരം കൊടുക്കണം. തന്നെയല്ല, ഈ പ്രവീണിനെ പോലൊരാളെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുന്നതും അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറുന്നതും ശരിയല്ല. അദ്ദേഹത്തിനും അദ്ദേഹം മാന്യമായ ഒരു ശൈലിയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിനും അവസരം കൊടുക്കണം. തുറന്നു പറഞ്ഞാൽ ഈ ചാമക്കാല ശൈലിയുള്ള ചർച്ചയിൽ നമുക്ക് പാടാണ്. നമുക്ക് കുറെ കൂടി പക്വതയോടെ വിയോജിപ്പുകൾ പറയാതെ ഭംഗി, അല്ലെ? കേൾക്കാൻ ആരും ഉണ്ടാവില്ല, ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല താഴെ ഇരിക്കുന്നവർക്ക്. അപ്പം ഞാൻ ആദ്യം ഷാഹുൽജി പറഞ്ഞതിനോട് പറയാം. ഷാഹുൽജി വളരെ തന്ത്രപരമായിട്ട് ഇവ രണ്ടും സമരസപ്പെടുത്തുന്ന ഒരു രീതി കണ്ടു. അതൊരു ഷാഹുൽജി അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നും കരുതുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാകാം. ഈ ബൈബിളിൽ ഹലാൽ ഉണ്ടെന്നുള്ളത് തെറ്റാണ്. മറിച്ച് ഓൾഡ് ടെസ്റ്റമെന്റിൽ കോഷർ എന്നൊരു ഭക്ഷ്യരീതി ഉണ്ട്, അതിൽ നിഷിദ്ധമായത് സ്വീകരിക്കാവുന്നത്. അപ്പോൾ അതും ഹലാലും തമ്മിൽ ഒന്നാണോ? അല്ലെന്നുള്ളതാണ് മറുപടി. ഇതിൻ്റെ പ്രചോദനം പക്ഷേ അവിടുന്നാണ്. ആ കൂടെ മുഹമ്മദ് സ്വന്തം നിലയിൽ ചിലത് കൂടെ പരിഷ്കരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. ഈ ഖുറാനിലെ പ്ലാഗറിസം അത് പൂർണ്ണമായ നിലയിൽ അല്ല നിലനിൽക്കുന്നത് നോക്കണം. ബൈബിളിനെ ആസിറ്റീസ്, പഴയ നിയമ ജീവിതചര്യയെ ആസിറ്റീസ് ഒന്നും ഖുറാൻ പകർത്തുന്നില്ല. അതിൽ തൻ്റെതായ ചില കോൺട്രിബ്യൂഷൻസ് കൂടെ ഉണ്ട്, അതും കൂടി ഇട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അടുത്തത്, അവിടെ തുപ്പി യഹൂദ സംസ്കാരത്തിൽ ഇന്നും അവർ കോഷറാണ് കഴിക്കുന്നത്. കോഷർ എന്ന് പറയുന്നത് പ്രത്യേക നിലയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്. ഇന്ന് നമ്മുടെ ആളുകൾ ഇവിടുന്ന് ജോലിക്ക് പോയാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അവർ തന്നെയാണ് അവരുടെ, നമുക്ക് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം, അവരുടെ ഭക്ഷണം അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഫ്ലൈറ്റ് യാത്ര ചെയ്താൽ പോലും അവർക്ക് ആ ഭക്ഷണം ഉറപ്പുവരുത്തണം എന്ന് നിഷ്കർഷയുണ്ട്. അതിൽ പക്ഷേ ആരും തുപ്പുന്നൊന്നുമില്ല, തുപ്പാനേ പാടില്ല, തുപ്പലോ ഇങ്ങനെയുള്ള യാതൊരു തരം അശുദ്ധിയില്ല. എന്നാൽ ഈ ഹലാൽ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഹലാൽ ഒരു ഇസ്ലാമിക ഭക്ഷണ രീതിയാണ്, അതിൽ നിഷിദ്ധമായത് എന്നർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് യഹൂദ സംസ്കാരത്തിൽ നിന്നാണ്. ക്രിസ്ത്യാനിറ്റി അങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ നാളുകളിൽ അവിടെ നിന്ന് വന്ന യഹൂദ സംസ്കാരത്തോടാണ് താങ്കൾ സൂചിപ്പിച്ച ആ ചാപ്റ്റർ 15 പറയുന്നത്. അതായത് ജൂവിഷ് ക്രിസ്ത്യൻസ് ഉണ്ട്, മെസ്സിയാനിക് ക്രിസ്ത്യൻസ്. അതിനുശേഷം ക്രിസ്ത്യാനിറ്റി ലോകത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾ ഭക്ഷണത്തെ ചൊല്ലി അങ്ങനെ ഒരു തർക്കം വെക്കരുത്, മാർക്കറ്റിൽ കിട്ടുന്ന എന്തും നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല, വാങ്ങി കഴിക്കാൻ തന്നെയാണ് പറയുന്നത്. വിവേചിപ്പോൾ നോക്കി കഴിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത്. അനുവദനീയമായ ഭക്ഷണം ഏതും കഴിക്കാം. അപ്പോൾ ഉദാഹരണം, പന്നിറച്ചി ക്രൈസ്തവർ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ജൂത ക്രിസ്ത്യാനികൾ, അവരുടെ മാനസികമായ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. കാരണം അവർ ജൂത മതത്തിൽ നിന്ന് വന്നതാണ്.
ഉദാഹരണം ഒരു ബ്രാഹ്മൺ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാല് മുസ്ലിം ആയി കഴിഞ്ഞാല് അവർക്ക് ഈ ബിരിയാണിയെ കഴിക്കാൻ ഒരു പ്രയാസമുള്ളത് കൊണ്ട് അവർക്കത് വേണ്ട എന്ന് വെച്ചാൽ ഒരു അനുവാദമാണ് കൊടുക്കുന്നത്, നിങ്ങൾ കഴിക്കുന്നില്ലേ കഴിക്കണ്ട, ഇതാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും ഈ ഹലാലുമായിട്ട് ബന്ധമില്ല. പക്ഷെ അതിന്റെ പ്രചോദനം ഇത്തരത്തിൽ ഫുഡിലൊരു പ്രത്യേക സംസ്കാരം തങ്ങൾക്കുണ്ട് എന്ന് ഇസ്ലാം കരുതുന്നു. പക്ഷെ അതിൽ തുപ്പുന്നു എന്ന് പറയാൻ ഞങ്ങൾക്കുള്ള തെളിവെന്ത്, തെളിവെന്താ ചോദിക്കുന്നു. ഇവർക്ക് വേണ്ട തെളിവ് ഈ പപ്പട ഉണ്ടാക്കുന്ന ഇടത്ത് ഒരാൾ തുപ്പുന്നു എന്നതിന്റെ ഫോട്ടോ വേണോ? അതാണോ തെളിവ്? അതാണോ തെളിവായിട്ട് സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഇടപെടേണ്ടി വരുന്നു, അനിൽ ഒന്ന് ഇടപെടേണ്ടി വരുന്നു. ഞാൻ ചോദിച്ചത് ഹലാൽ പ്രക്രിയയിൽ, ഹലാൽ പ്രക്രിയയെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തി തന്നെയാണ് അനിൽ എന്നെനിക്കറിയാം. ഇതിലെവിടെയാണ് തുപ്പിയാണ് ഹലാൽ ആക്കുന്നത് എന്ന് ഇസ്ലാമികമായിട്ട് പറയുന്നത്? ഇതാണ് എന്റെ ചോദ്യം, അത് അഡ്രസ് ചെയ്യൂ. അല്ലാതെ അങ്ങോട്ടാണ് വരുന്നത്, അങ്ങോട്ടാണ് വരുന്നത്. അതായത് ഈ ഹലാലിന്റെ പ്രക്രിയ കറക്റ്റ് നമ്മൾ ഫത്വുൽ മുഈനിലും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അതിൽ തുപ്പുക എന്നൊന്നും എഴുതിയിട്ടില്ല. അവിടെ തുപ്പുക എന്ന് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഓതലുണ്ട്. അതോടുകൂടി ചില സൂക്തങ്ങൾ ഉത്തരിക്കുന്ന പതിവുണ്ട്, മറ്റേ ബിസ്മി ചൊല്ലുന്ന പതിവുണ്ട്. ഈ കൂടെ ഒരു തരം ആക്ഷൻ തുപ്പുന്ന പോലെ കാണിച്ച് നമ്മൾ കാണുന്നുണ്ട്, എല്ലായിടത്തും കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പോകരുത് അനിൽ, പ്ലീസ്. ഞാൻ അതുകൊണ്ട് ഞാൻ ഇടപെടാത്ത ആളാണ്, താങ്കൾക്ക് അറിയാം ഞാൻ ഇടപെടുന്നത്. ഹലാലും നമുക്ക് ഹലാലാണ് ചർച്ചയിലേക്കുള്ളത്. ഈ ഹലാലിൽ ഒരു പള്ളിയിൽ വിളമ്പി ഉള്ളാളിൽ വിളമ്പിയ ഭക്ഷണത്തിൽ തുപ്പുക എന്നുള്ളതും ഹലാ അതൊരു നേർച്ചയ്ക്കായി, ഒരു സമൂഹത്തിന് നേർച്ചയ്ക്കായി നമ്മൾ അതിനെ അംഗീകരിക്കുന്നൊന്നുമില്ല, തെറ്റ് തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഹലാൽ എന്ന വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് വരുന്നതിൽ ഹലാൽ പ്രക്രിയയുടെ ഭാഗമാണ് തുപ്പൽ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഇടപെടുന്നത് വരെയും ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും സംസാരിച്ചത് രണ്ടും കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ, ഒന്ന് സീനിയർ ഇൻ ദ സെൻസ് പോപ്പുലാരിറ്റി വൈസ് ഒക്കെയാണ്, അനിലും മോഹൻജിയുമാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ചോദിക്കുന്നത്, ഹലാൽ പ്രൊസീജിയറിൽ തുപ്പലിനുള്ള സ്ഥാനം എന്താണ്? ഇതൊന്ന് ക്ലിയർ കട്ടായി ഡിഫൈൻ ചെയ്ത് പോകാതെ, അല്ലാതെ ഉള്ളാളിൽ തുപ്പിയ മുഹമ്മദ് അദീസിൽ മറ്റേ ആറുപേരുടെ ഭക്ഷണത്തിൽ തുപ്പി 1000 പേർക്ക് കൊടുത്തു എന്നുള്ള കഥകളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. നോർമൽ ഡേ ടു ഡേ കോഴ്സ് ഡിസ്കോഴ്സുകളിൽ എവിടെയാണ് നമുക്ക് ഈ തുപ്പൽ ഹലാലിന്റെ ഭാഗമായിട്ട് പറയപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് മാപ്പ് അപേക്ഷിച്ച് ഞാൻ എന്റെ വാദങ്ങൾ പിൻവലിക്കാം. ഈ ഭക്ഷണത്തിലൊന്നും തുപ്പണമെന്നെങ്ങും എഴുതിയിട്ടില്ല, അത് വസ്തുതയാ. ഇതിനകത്തൊന്ന് തുപ്പിയാലേ ശരിയാവും എഴുതിയിട്ടില്ല. മറിച്ച് താങ്കൾ പറഞ്ഞല്ലോ രണ്ട്, ഇപ്പൊ മോഹൻദാസിയെ അദ്ദേഹം സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഈ തുപ്പി കണ്ടത് തിരികേശ വിവാദത്തിലെ പ്രമുഖനാണ്. അദ്ദേഹം തുപ്പിയിട്ട് അല്ലെങ്കിൽ ആ പണി വെള്ളത്തിൽ ഇങ്ങനെ തിരിച്ചു തുപ്പുന്നു, കുടിവെള്ളത്തിൽ പലരും തുപ്പുന്നു, ഇത്തരം നിരവധി ഫോട്ടോസ് ഇങ്ങോട്ട് വരികയാണ്. മതാചാരത്തിന്റെ ഫലമായിട്ട് വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന ഇതല്ല ഹലാൽ എന്ന് പറഞ്ഞു വന്നോ? അവർക്ക് കാന്തപുരത്തെ തള്ളാൻ ധൈര്യമുണ്ടോ? അപ്പൊ ഇവ കൂട്ടി വായിച്ചിട്ടാണ് ഈ പറയുന്നത്. ഞാനും പണ്ട് കഴിച്ചു ഹലാൽ, ഇത് കാണുന്നത് വരെ ഞാൻ ഹലാൽ കഴിച്ച ആളാണ്, എനിക്കെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ നിങ്ങൾ ധരിച്ചപോലെ ധരിച്ചിരുന്നത്, ഞാൻ ധരിച്ചിരുന്നതും ഇതിനകത്ത് എഴുതി വെച്ചിരുന്ന പോലെ. ഇവരിപ്പം ബിസ്മി ചൊല്ലി അറുക്കുന്നു, അതിനെന്താ കുഴപ്പം? ബ്ലഡ് മുഴുവൻ പോയൊരു ജീവിയുടെ ഭക്ഷണം കഴിക്കുന്നു, അതിലെന്താ കുഴപ്പം? ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പൊ ഹോട്ടലിൽ കയറാൻ എവിടെ കയറാനും മടിയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നെങ്കിൽ എന്നുള്ളൊരു ഭാരമാണ്. അപ്പൊ ഇത് കണ്ടതുകൊണ്ട് അത് ചെയ്തത് പ്രമുഖരായതുകൊണ്ടും അവ തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഹലാലിന്റെ രീതി ഇങ്ങനെയാണ്. ഇനി വേറെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഇതുപോലെ പ്രായോഗികമായി നമ്മുടെ മുമ്പിൽ വരുന്ന വിഷ്വൽസ്, അത് നിസാരപ്പെട്ട ഒരു വ്യക്തി, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാള് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇസ്ലാം മതത്തിലെ ഷംസുൽ ഉലമ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, പാണ്ഡിത്യത്തിന്റെ സൂര്യ തേജസ് എന്നൊക്കെ പറയാവുന്ന ആളുകൾ ഇത്തരത്തിൽ കാണിക്കുന്നു, അത് മറ്റുള്ളവർ കൊണ്ട് ഉപയോഗിക്കുന്നു. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഊഹിച്ചെടുക്കുന്ന വസ്തുതയാണത്. അതിൽപ്പരം എന്താ തെളിവ്? ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? ഇത് ഹലാൽ പ്രക്രിയയാണ്, അത് മന്ത്രി ചോദുന്നത് ആ ഒരു വിശ്വാസങ്ങൾ. ഞാൻ എന്നെ സംബന്ധിച്ചോളം എല്ലാ വിശ്വാസങ്ങളും തന്നെ അന്ധവിശ്വാസങ്ങളാണ്. പക്ഷേ അതിലും ഈ വിശ്വാസങ്ങളുടെ ഇടയിലും ഒരു അന്ധവിശ്വാസമായിട്ടുള്ളതാണ് മന്ത്രി ചോദലും മറ്റതൊക്കെ തന്നെ. വ്യക്തമായി ഇസ്ലാമിൽ കർമ്മശാസ്ത്രങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അദീസിന്റെ പിൻബലത്തോടുകൂടി ചൂടുള്ള ഭക്ഷണം പോലും ഊതി കുടിക്കരുത്, ഊതി ആറ്റരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ തുപ്പലിനും ഹലാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു ഫ്രാൻസിസ് ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഈ തുപ്പലിനെയും ഹലാലിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഹലാൽ പ്രക്രിയ എന്നുള്ളത് വേറെയാണ്, അനുവദനീയമായത് എന്ന അർത്ഥത്തോടുകൂടി ഒരു അറബി പദം മാത്രമാണ്. അതിലേക്ക് ഖുറാനിൽ കുറച്ച് 273 കുറേയൊക്കെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏറെ തന്നെ സിമിലർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിൾ വചനങ്ങളൊക്കെ. ഇതൊക്കെ അന്യോന്യം കോപ്പി അടിച്ച് എഴുതിയതുകൊണ്ട്, അന്യോന്യം എന്ന് പറയുന്നില്ല, ബൈബിളിൽ നിന്ന് തന്നെയാണ് ഖുറാൻ കോപ്പി അടിച്ച് എഴുതിയതുകൊണ്ട് ഇത് സ്വാഭാവികം ആണ് താനും. പക്ഷേ ബൈബിളിൽ ഇല്ലാത്ത അനുവദനീയം
തെറ്റല്ലാതെ വരുന്നത്. ഖുർആനിൽ എങ്ങനെയാണ് പുതിയതായിട്ട് തുപ്പൽ, ആ ആയത്തിൽ തുപ്പൽ ആണ് ഹലാൽ ആക്കേണ്ടത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കർമ്മശാസ്ത്രങ്ങളിൽ എവിടെയെങ്കിലും തുപ്പിയാണ് ഇത് ഹലാൽ ആക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് തുപ്പലും ഹലാലും മാത്രം ചർച്ച ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ. മുഹമ്മദ് തുപ്പി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അവരെ സംബന്ധിച്ചുള്ളവർ ദിവ്യനാണ്. തുപ്പി ആറു പേരുടെ ഭക്ഷണം 1000 പേർക്ക് ആക്കിയെങ്കിൽ അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് യേശു അഞ്ചപ്പവും മറ്റേ ഇതൊക്കെ 5000 പേർക്ക് കൊടുത്ത പോലെ ഒരു കഥയ്ക്ക് ഒപ്പിച്ചെഴുതിയ ഒരു ഹദീസ് മാത്രമായിട്ട് കാണാനുള്ള പക്വതയും ബുദ്ധിയൊക്കെ അനിൽ കൊടിത്തോട്ടത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള ബോധ്യം. വിശ്വാസം പോലുമല്ല, ബോധ്യം. കാരണം ഞാൻ അനിൽ കൊടിത്തോട്ടത്തെ കുറെ കൊല്ലങ്ങളായിട്ട് അറിയുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ അറിവും പാണ്ഡിത്യത്തെയൊക്കെ അംഗീകരിക്കുന്ന വ്യക്തി കൂടിയാണ്. പക്ഷെ താങ്കളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ ബാലിശമായ നിലപാട് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് താങ്കളുമായിട്ട് ഇങ്ങനെ ഒരു ഡിബേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇതൊന്ന് പറഞ്ഞു തന്നെ പോകേണ്ടതുള്ളൂ. താങ്ക് യു. അല്ല, ഞാനിതൊന്ന് പറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഇടപെടരുത്. ഇവിടെ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി തരാം. ഈ പിന്നെ ഖുറാനിലെ ഒരു ഭാഗം അൽ ബക്ര 173 സാറ് വായിച്ചിട്ടുണ്ട്, ഷാവുൽജി വായിച്ചിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ തുപ്പാനുണ്ടോ? ഇല്ല. അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്, തുപ്പാനുണ്ടോ? ഇല്ല. ഡ്യൂട്ടോണമിയിലെ വായിച്ചിട്ടുണ്ട്, തുപ്പാനുണ്ടോ? ഇല്ല. മതഗ്രന്ഥങ്ങളിൽ തുപ്പാനില്ല. അവിടെ ഇനിയും ഫത്വുൽ മുയീൻ ഉണ്ട്, അതിൽ തുപ്പാനുണ്ടോ? ഇല്ല. തുപ്പാൻ അവിടെ എഴുതിയിട്ടില്ല. ഇനി പിന്നെന്താണ് തുപ്പൽ എങ്ങനെ വന്നു ഇതിൽ, അതാണല്ലോ അറിയേണ്ടത്. അത് വളരെ സിമ്പിളാണ് സാർ. അത് കേട്ട് സാർ അവിടെ നിന്ന് എന്തിനാണ് ഈ മാറുന്നതെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല. താങ്കൾക്ക് ഒരു വേദനയില്ലാത്ത കാര്യമാണ്, കാരണം താങ്കൾ മതവിശ്വാസിയല്ല. എനിക്കറിയാം ഷാവുൽജി നിരീശ്വരനാണ്, അദ്ദേഹം ഇസ്ലാമികനല്ല, ക്രിസ്ത്യാനിയല്ല, ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് കാണുന്ന ആളാണ്. പക്ഷെ എന്തേ ഇവിടെ വരുമ്പോൾ അദ്ദേഹം മാറുന്നു എന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടുന്നില്ല. അത് കേട്ടോളൂ. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഈ ഹോട്ടൽ വ്യവസായം നടത്തിയ വ്യക്തിയാണ്. ഞാൻ പറഞ്ഞോളൂ, എനിക്ക് ഇനി ഇതിൽ പരം പറയാനില്ല. അതായത് ഈ ചാണിനി ചാണും മുഴത്തിലും മുഴവുമായി മുഹമ്മദിനെ അനുസരിക്കണം, മുഹമ്മദിന്റെ ചര്യകളിൽ ഒന്നും ഒഴിവാക്കാൻ പാടില്ല. അതിൽ 4-5 കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതിൽ 4 പെണ്ണാണ് സാധാരണ ഒരാൾ കെട്ടേണ്ടത്, അത് മുഹമ്മദിന് 10 or 12 ഒക്കെ ഉണ്ട്, അത്രയും ചെയ്യാൻ പാടില്ല. അങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി A to Z മുഹമ്മദിനെ അനുസരിക്കണം. അപ്പൊ മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പി, അത് 1000 പേർക്ക് പൊലിപ്പിച്ചു കൊടുത്തു, ആകട്ടെ, ദിവ്യത്തായിക്കോട്ടെ. ഇത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ചർച്ചക്കെടുത്ത മുഹമ്മദിന്റെ എന്താ ട്രഡീഷൻ ഉൾക്കൊള്ളുന്ന തങ്ങൾ പരമ്പര ഇതേ പണി ചെയ്യുന്നു എന്നാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. തങ്ങൾ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നു. കാരണം മുഹമ്മദുമായിട്ട് അവർക്ക് എന്തോ ട്രഡീഷണൽ ഈ ബന്ധമുണ്ട്, ആ പ്രവാചക പരമ്പരയെപ്പെട്ടവരാണെന്നൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നു. അത് മറ്റുള്ളവർ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിങ്ങളുടെ സംഘടനയായിട്ടുള്ള ആ സമൂഹം അതിനെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും പ്രസിഡന്റുമാർ തങ്ങൾ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവര് വെള്ളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നു. അത് പൊതുഭക്ഷണം, അത് മുസ്ലിങ്ങളോ ആരെങ്കിലും ഇഷ്ടപ്പെട്ടത് കഴിക്കുന്നതിലും വിരോധമില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഈ രൂപത്തിൽ ഭക്ഷണം വരുമ്പോൾ ഇത് തുപ്പുന്നതല്ല, ഊതരുതെന്ന് കൃത്യം എഴുതിയ രേഖ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഊതരുതെന്ന് കൃത്യം എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം, സുനൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 30, ഹദീസ് നമ്പർ 59. ഇനി മുഹമ്മദ് തുപ്പിയ കാര്യം ഇരിക്കുന്നത് ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്നുള്ള നിവേദനം സഹീഹ് ബുക്ക് ബുഖാരി 4102, സാരിഖുൽ ഇസ്ലാം പേജ് 94. അവിടെ ഭക്ഷണം കൂടുതൽ ഉണ്ടാകുകയോ 1000 പേര് കഴിക്കുകയോ അത് ദിവ്യത്വമാവുകയോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഇനി അടുത്തത് ഇത്തരം ആളുകൾ ഇത് ചെയ്ത് ഈ രൂപത്തിൽ ഇത് കൊടുക്കുമ്പോൾ ഇത് ഭക്ഷിക്കേണ്ട ബാധ്യതയില്ല. ഇതൊരു സാധാരണക്കാരൻ ചെയ്തെങ്കിൽ അവനെതിരെ കേസും വന്നേനെ, അവനെതിരെ പ്രശ്നവും വന്നേനെ. സാധാരണ ഒരു മുസ്ലിം ദിവ്യത്വത്തിന്റെ പേരിലോ ഇങ്ങനെ ചെയ്താൽ അത് ഈ പ്രശ്നം വന്നേനെ. എന്നാൽ ഇവിടെ ചെയ്തത് ഏറ്റവും ആദരിക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരാണ്. അതുകൊണ്ട് ഇത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇതൊരു ആരോപണമാണ് ഞങ്ങൾ വെക്കുന്നത്, ബോധ്യമാണ്, എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹലാൽ ഫുഡിൽ തുപ്പണം എന്ന് ഞാൻ എങ്ങും വായിച്ചിട്ടില്ല. പക്ഷെ ഹലാൽ ഫുഡ് ഈ രൂപത്തിലാണെന്ന് കാന്തപുരം എന്നെ ബോധ്യപ്പെടുത്തുന്നു, ഖുറാത്ത് തങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഇത് തിരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് ആര് തിരുത്തിയാലും അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ തയ്യാറാണ്.